വേദപരിചയം ക്ലാസ് 79 ബഹ്വ്രിജോപനിഷത്ത്. നമ്മൾ ഉപനിഷത്തെല്ലാം വേദങ്ങളായാലും ഉപനിഷത്തിലേക്കെല്ലാം കടക്കുമ്പോൾ അല്പം ബുദ്ധി ഉപയോഗിച്ചിട്ട് കടക്കണം. നമ്മുടെ ചിന്തകളെ ചിന്തിച്ചിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മൾ സാധാരണ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതിനൊന്നും ബുദ്ധിയായിട്ട് ഒരു ബന്ധവുമില്ല, വെറുതെ ചുമ്മാ ഇങ്ങനെ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന മാതിരിയാണ്. അങ്ങനെ മനസ്സിലാക്കാൻ മനസ്സിലാകുന്നില്ല. പക്ഷെ അല്പം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഉപനിഷത്തുകളെല്ലാം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധി കൊണ്ട് തന്നെയാണ് നമ്മുടെ വേദങ്ങളെയും പുരാണങ്ങളെയും എല്ലാം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ആത്മീയത എന്ന് പറയുന്ന ഒന്നും ഇതിൻ്റെ അകത്തില്ല. നമ്മൾ എന്തെല്ലാം കണ്ടു കഴിഞ്ഞു, അതിൻ്റെ എന്ത് ആത്മീയ പറഞ്ഞത്, ഒരാത്മീയം എനിക്ക് പറയാനുള്ളത്. എല്ലാം സയൻസിലൂട്ട് തന്നെ, ഈ ബ്രഹ്മമായാലും എല്ലാം സയൻസിലൂട്ട് മനസ്സിലാക്കിയാൽ പിന്നെ ഒരു കൺഫ്യൂഷനും ഇല്ല. അതുകൊണ്ട് ഇവിടെ അല്പം ഒന്ന് ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഉപനിഷത്ത് ഇതാണെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകും. അതിൽ ആത്മീയൊന്നുമില്ല. ആത്മാവ് എന്നൊരു വാക്കുള്ളത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്, അതിനെ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ അത് ബുദ്ധിയിലോട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈശ്വരനെ തന്നെ ബുദ്ധിയിലോട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ബ്രഹ്മത്തെ ബുദ്ധിയിലോട്ട് മനസ്സിലാക്കാൻ പറ്റണം. പക്ഷെ നമുക്കുള്ള വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും ഒന്നും അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്, തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ അത് ബുദ്ധി കൊണ്ട് നമുക്ക് ഏകദേശം ഒരു രൂപത്തിലെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ സ്നേഹം എന്നൊരു വികാരം നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ചില പോലെ ചിരിച്ചു കാണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരും, വാക്കിൽ പറയുന്ന വാക്കെല്ലാം കേട്ടാൽ ഓ ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി അത് കഴിയുമ്പോഴാണ് അതിൻ്റെ സ്വഭാവം മനസ്സിലാകുന്നത്, എന്താണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പം എങ്ങനെ ഈ സ്നേഹത്തെ എല്ലാം തിരിച്ചറിയാം? അതുകൊണ്ട് നമുക്ക് സ്നേഹം എന്ന് പറയുന്നത് ആത്മീയമാണ് എന്നെല്ലാം പറയാൻ പറ്റും. ഒന്നുമില്ല. പക്ഷെ നമ്മളെ മനസ്സിൽ ഒരു ധാരണ വെച്ച് വെക്കുന്നുണ്ട് എന്താണ് സ്നേഹം എന്നെല്ലാം പറഞ്ഞാൽ. ബുദ്ധിമുട്ടാണ് നമ്മളൊരു ചിന്തയിലെത്തുന്ന ആ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള മറ്റേക്കുണ്ട് കുറച്ചൊക്കെ എന്നെല്ലാം. പിന്നെ അനുഭവത്തെ ഇല്ലെന്ന് പറയും, അന്നേരം തീരുമാനിക്കുക ഇത് സ്നേഹമല്ല എന്ന് തീരുമാനിക്കും. എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തൂക്കി കാണിച്ചു തരാൻ പറ്റും, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. മനുഷ്യൻ്റെ ഓരോ ആളുടെ മുഖഭാവത്തിൽ നിന്നും സ്നേഹം തിരിച്ചറിയാനൊന്നും പറ്റും. അഭിനയിക്കാൻ കഴിവുള്ളവർ നല്ലവണ്ണം അഭിനയിക്കും. എങ്ങനെ ഇതിനെല്ലാം തിരിച്ചറിയുന്നു? അപ്പം അങ്ങനെ തിരിച്ചറിയാൻ പറ്റാതെ കാണണം, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാതെ. പക്ഷെ അത് അത്തരം കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ബ്രഹ്മത്തെയെല്ലാം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. വേദവ്യാസനെല്ലാം ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഈ പുസ്തകത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഉരുവിടാൻ വേണ്ടിയാണെങ്കിൽ ഈ ഒരു വരിയും വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഉരുവിട്ടോ എന്ന് പറഞ്ഞാൽ പോലെ. എന്തിനെ ഇങ്ങനെ 108 ഉപനിഷത്തിലൂട്ട് വ്യാഖ്യാനിച്ചു തന്നിരിക്കുന്നത്? എങ്ങനെയെങ്കിലും എൻ്റെ തലയിൽ കേരളത്തിൻ്റെ കേരിക്കോട്ട് 108 ഉപനിഷത്തിലൂട്ട് പറയുന്നതിൽ ഒരേ കാര്യം തന്നെയാണ് ഞാനീ പറയേണ്ടിയും വരുന്നത്. അല്ലെങ്കിൽ ഒരൊറ്റ ഉപനിഷത്തും വെച്ചിട്ട് ഇങ്ങ് പറഞ്ഞു തന്നാൽ പോലെ മതിയായിരുന്നില്ലേ? ഞാൻ ഇത് ഒരുമാതിരി ഒന്നും പറഞ്ഞ പളച്ചിന്തിരിക്കും എല്ലാം പറഞ്ഞു കൊടുത്താലും ചില തലമുറ്റയിരിക്കും. അതുകൊണ്ട് അവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് 108 എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റൊരു പുസ്തകത്തിൽ ഇതാണ് ബ്രഹ്മം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞങ്ങ് പോയാൽ മതിയായിരുന്നു. അപ്പം നമ്മളെ ബുദ്ധി കേട്ടാൻ തന്നെയാണ് ഒരു ധാരണ നമ്മളെ മനസ്സിലുണ്ടാക്കി എടുക്കണം. അതിനു വേണ്ടി അവർ ഇങ്ങനെ 108 1028 എത്രയോ എഴുതി വെച്ചിരിക്കുന്നു ഈ ഒരൊറ്റ ബ്രഹ്മത്തെ പറ്റി പറഞ്ഞുതരാൻ വേണ്ടി. ശാസ്ത്രലോകം തലകുത്തി നിൽക്കുകയാണ്. പക്ഷെ അവന് തിരിച്ചറിയും, ബുദ്ധിയുള്ളവനത് തിരിച്ചറിയാൻ പറ്റും. എല്ലാത്തവനെ ഈ വേദ ഉപനിഷത്തൊന്നും കേട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് അല്പമൊന്ന് ബുദ്ധി ഉപയോഗിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ഉപനിഷത്തിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും. അപ്പം നമുക്ക് ഇല്ലാത്ത കിടക്കും. അത് കിടക്കുന്നതിനെ കഴിയുമ്പോൾ ഇതേ കാര്യം തന്നെ നമ്മൾ ആത്മീയം എന്ന് പറയുന്ന ഈശ്വരനെ തന്നെ ബ്രഹ്മത്തെ തന്നെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ബ്രഹ്മം? എന്താണ് ഈശ്വരൻ? പ്രപഞ്ചമേതിൽ നിന്നുണ്ടായ ആഹാരത്തിനാണ് ഈശ്വരൻ ബ്രഹ്മം എന്ന് പറയുന്നത്. വേദം പറയുന്ന അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒരു ചുക്കുമില്ല. ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചമുണ്ടായത് ആ സാധനത്തിന് രൂപവുമില്ല, ഭാവവുമില്ല. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാനോ ഒക്കാക്കാനോ മാക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റൂല, തൊട്ടു നോക്കാനോ ഒന്നും പറ്റില്ല. രൂപവും ഭാവവുമില്ലാതെ എങ്ങനെ തിരിച്ചറിയുന്നു? അതാണ് അതിൻ്റെ വീക്ക്നെസ്. അതുകൊണ്ട് അതില്ല എന്നുള്ള അർത്ഥമില്ല. എന്തോ അങ്ങനത്തെ ഒരു സാധനമുണ്ട്, നമുക്ക് അതിനെ അളക്കാൻ കാണാനുള്ള ബുദ്ധി അവയവങ്ങൾ തന്നിട്ടില്ല. ഈ പ്രശ്നമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ സ്നേഹത്തെ രുചിച്ചു നോക്കാൻ പറ്റൂ, അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല. അപ്പൊ അതുമാതിരിയുള്ളൊരു സംഗതിയായിട്ട് കാണണം. എന്തോ ഒരു ശക്തിയുണ്ട്, അത് ബ്രഹ്മം. അതിന് രൂപവില ഭാവമുണ്ട്, നമുക്ക് കണ്ണുകൊണ്ട് മൂക്കൊണ്ടൊന്നും കാണാം. പക്ഷെ ബുദ്ധി കൊണ്ട് ആ ഒരു സാധനമുണ്ട്,
നമ്മൾ ചിന്തിക്കുന്നത്. ആ പ്രേമമുണ്ട്, സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്, കോപമുണ്ട്, വികാരങ്ങളുണ്ട് എന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഒന്നുമില്ല. ഇപ്പൊ ഊർജം എന്നെല്ലാം പറയുന്നതിനെ എങ്ങനെയാ നമ്മളെ കണ്ണോണ്ട് എങ്ങനെ തൊടും, തൊടുമ്പോ ഒരു ചൂട് തോന്നും, ചൂട് മാത്രമാണ് ഊർജം. ചിലത് തൊട്ടാലും ഒന്നും പോയില്ല. പക്ഷെ നമ്മളൊക്കെ ഇവ എക്സ്റേയിലെ ശരീരത്തിലേക്ക് കയറ്റി വിട്ടിട്ട് കഴിച്ച് കളയുന്നുണ്ട്, അത് തൊട്ടോ ഒക്കെ അറിയുന്നുണ്ട്. എക്സ്റേ മേത്ത് പറയുമ്പോൾ കടന്നു പോകുമ്പോൾ ഒന്നും നമുക്കറിയുന്നില്ല, പക്ഷെ അതങ്ങ് കയറ്റി കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ചില സംഗതികൾക്കൊന്നും നമ്മുടെ ശരീരത്തിന് അതിനെ അളക്കാനുള്ള ഉപകരണവും ഇല്ല. വേറെ ഉപകരണങ്ങളോ കൊണ്ട് അളക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളൊരു സംഗതിയാണ് ആ ഈശ്വരൻ ബ്രഹ്മം. അതിലെന്ത് ആത്മീയം കിടക്കുന്ന ഒരു ആത്മീയമില്ല അതിനാ. അത് പിന്നെ ആത്മാവാകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, അപ്പൊ അങ്ങനെ ഒന്നുമില്ലാത്ത സംഗതിയിൽ നിന്നും കുറച്ചെന്തായി പ്രപഞ്ചമായി മാറി. ഏതുപോലെ എന്ന് വെച്ചാൽ നമുക്ക് കട്ടയുണ്ടല്ലോ, കട്ടക്ക് ഒരു ഷേപ്പ് ഉണ്ട്, ഇതാ ഇത്ര എന്നുള്ളതും ഇനിയും ഉയരമുള്ളൊരു കട്ട. ഇങ്ങനത്തെ കുറെ കട്ടകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം തരം വീടുകളാണ് നിർമ്മിക്കുന്നത്. ചില വീടെല്ലാം കണ്ടുപോയാൽ അന്തം പോകും, പക്ഷെ എല്ലാം ഉണ്ടാക്കുന്ന ഈ കട്ട വെച്ചിട്ടാണ്, തിരിച്ചും മറച്ചും എല്ലാം വെച്ചിട്ട് കട്ട പല രൂപത്തിൽ. അതുപോലെ ബ്രഹ്മവും ഒരു അതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് ഈ പ്രപഞ്ചമായി മാറിയിട്ടുണ്ട്. അതിന്റെ സയൻസ് എല്ലാം നമുക്ക് കെമിസ്ട്രി കുറെ എല്ലാം കണ്ടെത്തി കഴിഞ്ഞു. അത് നമുക്ക് എങ്ങനെയാണെന്ന് സയൻസിലോട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പൊ അത് പലതായി മാറുന്നതിനെ കട്ടിയ മുമ്പിൽ ആദ്യം അത് മാറിയത് ദ്വയമായിട്ടാണ്. അതിൽ നിന്ന് ഒരംശം അപ്പൊ മനസ്സിൽ അവനെ കണ്ടു കഴിഞ്ഞു. ആ ഒരെന്തോ രൂപമില്ലാതൊരു സംഗതി ഉണ്ടായിരുന്നു, അതാണ് ഈശ്വരൻ, അതാണ് ബ്രഹ്മം. അത് അതൊരിക്കും പിന്നെ പിന്നെ എന്തില്ല, ജനിക്കുന്നില്ല. ഞാൻ ജനിച്ച് ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പോകരുത്. കാരണം എനിക്ക് രൂപവും ഭാവമുള്ള എനിക്ക് ഈശ്വരൻ എന്ന് പറയാൻ പറ്റൂല. ആരേത് കാലത്ത് എന്ത് പറഞ്ഞാലും ഞാൻ രൂപമാണ് അല്ലെ അത് ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും പ്രേമത്തെ പോലും ഈശ്വരൻ എന്ന് പറയാൻ പാടില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് സ്നേഹമാണ്, അതൊന്നും പറയാൻ പാടില്ല. കാരണം സ്നേഹം എന്നൊരു വികാരമാണ്, അതിനൊരു സ്വഭാവമല്ല ഉണ്ട്, ആളെ മയക്കാനുള്ള കഴിവെല്ലാം ഉണ്ട്. ഈ ബ്രഹ്മം തന്നെ ഒന്നുമില്ലാന്നേ. അപ്പോ ഈശ്വരൻ ജനിക്കുന്ന പരിപാടിയിൽ അതിന് ഈ പരിപാടിയായിട്ട് ഒരു താല്പര്യം ഇല്ല. അവിടെ എങ്ങനെ എന്തോ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് ഓരോ അംശമെടുത്തിട്ട് പ്രപഞ്ചമായി മാറുമ്പോൾ അത് ഈശ്വരനല്ലാതായി, ബ്രഹ്മമല്ലാതായി. അത് രണ്ട് സ്റ്റേജിലൂടെയാണ് വന്നത്. ആ രണ്ടിനെയാണ് ദ്വയമായിട്ട് മാറി. ആ ദ്വയത്തിനാണ് പറയുന്നത് പുരുഷനും പ്രകൃതിയും. ഈ പുരുഷനും രൂപമൊന്നുമില്ല, പ്രകൃതിക്കാണ് ഈ രൂപം മുഴുവനുള്ളത്. അപ്പം ദ്വയമായിട്ട് രൂപമില്ലാത്തതും രൂപമുള്ളതുമായ രണ്ടായി മാറി. പക്ഷെ അത് ബ്രഹ്മമല്ല, രൂപമുള്ളത്. അപ്പൊ അതിനൊരു ഗുണമുണ്ട്, ചെറിയ ഗുണങ്ങളെല്ലാം വന്നിട്ടുണ്ട്, രൂപങ്ങൾ ചിലതിന് രൂപവും വന്നിട്ട്. പക്ഷെ ഈ ദ്വയമായി മാറിയതിൽ ഒന്നിനെന്തില്ല, രൂപമൊന്നുമില്ല. അതിനെ പുരുഷൻ എന്ന് പറയാം. അതിൻ്റെ ദ്വയമാണ് പ്രകൃതി. അപ്പൊ അത് രണ്ടായി തീർന്നു. ഒന്നിന് രൂപമൊന്നുമില്ല, പക്ഷെ കുറച്ച് അതുണ്ടെങ്കിലേ മറ്റത് നിലനിൽക്കുള്ളൂ. രൂപമൊന്നും ഇല്ലെങ്കിലും അതുണ്ടെങ്കിലേ മറ്റേത് നിലനിൽക്കും. ഉദാഹരണമായിട്ട് നമ്മളെ ശരീരത്തിൽ ജീവൻ എന്ന് പറയുമ്പോൾ ജീവൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ജീവൻ ഉണ്ടെങ്കിലേ ശരീരം നിലനിൽക്കുള്ളൂ. നമ്മളൊരു ജീവൻ എന്നൊരു പ്രതിഭാസമുണ്ട് അല്ലെ. ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന സംഗതിക്ക് രൂപവും ഭാവവും ഒന്നുമില്ല. ഞാൻ എന്താണെന്ന് ഒന്നിച്ചു എന്ത് ഞാൻ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്ന് പറയുന്നതിൻ്റെ എതിരായ ഈ ശരീരത്തിന് രൂപവും ഭാവവും എല്ലാം ഉണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ ഇതാകണ്ട, ഇതാണ് ഈ കണ്ണാണ് എൻ്റെ കണ്ണ്, ഇതെൻ്റെ കൈയാണ് എന്നെല്ലാം പറയും. പക്ഷെ ഈ ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വയം ഉള്ളിൽ ചോദിച്ചു ഞാൻ എന്താണ് ഈ കയ്യാണോ വിരലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യും വിരലൊന്നും വന്നില്ല, ഈ വിരലം കുറിച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെയുണ്ട്. അപ്പൊ കയ്യാണോ വിരലാണോ ഇതൊന്നും ചോദിച്ചാൽ നഗയാണ് നമ്മൾ മുറിച്ചു കുറിച്ച് കളയുന്നില്ലേ. അപ്പൊ ഒരു ദ്വയമുണ്ട്. ആ തരത്തിൽ പുരുഷനെ കാണണം, പുരുഷനും ബാക്കിയുള്ളത് പ്രകൃതിയും ദ്വയം.
രണ്ടു ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റുള്ളൂ, ഒന്നിനെ മാത്രമായിട്ട് നിലനിൽപ്പില്ല. ഒരു ഉദാഹരണത്തിന്, ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ മനസ്സിലാണ് ഇത് ഇലക്ട്രോണാണ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജാണ്. പക്ഷെ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോണാണോന്നൊന്നും പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അകത്താണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്, അതിൽ തന്നെ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രോട്ടോണാണ് ഉള്ളത്. ഈ ഇലക്ട്രോൺ അവിടെ പ്രോട്ടോണിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല, അതിൻ്റെ ഓർബിറ്റ് വരെ പോകുള്ളൂ. അപ്പൊ ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂക്ലിയസ് ആണോ അല്ലെങ്കിൽ പ്രോട്ടോണാണോ ഇതെല്ലാം പറയുമ്പോൾ അതിൽ തന്നെ എത്രയോ പ്രോട്ടോൺ ഉണ്ട്, ഏത് പ്രോട്ടോണാണ്, ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇലക്ട്രോൺ വല്ല ഇലക്ട്രോൺ തന്നെ വെച്ചിരുന്ന ആ ഇലക്ട്രോണിൻ്റെ ചാർജാണ്, കുറെ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഓരോന്നിനും ഓരോന്നെ ഇരിക്കും. അതേപോലെ ഒരു പുരുഷൻ എന്നതിനെ നമ്മളൊരു രൂപത്തിൽ കാണരുത്, വിരാട പുരുഷനായിട്ട്. അപ്പം വേണമെങ്കിൽ പുരുഷനും വിരാട പുരുഷനെന്നും പറയാം. വിരാട പുരുഷൻ എന്നാൽ രൂപം, വിരാട രൂപം. പുരുഷനും വിരാട രൂപവും, വിരാടും എല്ലാ വിരാട പുരുഷനും വിരാട രൂപവും എന്ന് വേണമെങ്കിൽ പറയാം. പറയാൻ വേണ്ടിയിട്ട് ചില വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണ്, അങ്ങനെയൊന്നും പോകണ്ട. യഥാർത്ഥത്തിൽ രൂപമില്ലാത്ത ഒരു സംഗതി പുരുഷൻ, അതിന് പക്ഷേ ക്വാളിറ്റി ഉണ്ട്, അതുണ്ടെങ്കിൽ മാത്രമേ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ. അതിൻ്റെ പിന്നിലുള്ളതാണ് പ്രപഞ്ചം, പ്രകൃതി. അതിനെ പുരുഷനും ദേവിയുമായിട്ട് ചിത്രീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ പുരുഷന്റെ ഓപ്പോസിറ്റായ പ്രകൃതിയെ ദേവിയായിട്ട് ചിത്രീകരിക്കുന്നു, അതാണ് നമ്മൾ ദേവീ സങ്കല്പം. പുരുഷനും ദേവിയും, പുരുഷനും പ്രകൃതിയും, പ്രകൃതി തന്നെയാണ് ദേവി അല്ലെ, ദേവി തന്നെയാണ് പ്രകൃതിയായിട്ട് മാറിയത് അല്ലെ. പരമാത്മാവും പരമേശ്വരിയും ഒരു ദ്വയം, ആ ദ്വയത്തിൽ ഒരു വശത്തിന് രൂപങ്ങളൊന്നുമില്ല, രൂപമില്ലാത്ത പ്രകൃതിയും, രൂപമുള്ള പ്രകൃതി എന്ന് വേണമെങ്കിൽ രണ്ടായിട്ട് വേണമെങ്കിൽ പറയാം അല്ലെ. ഈ പ്രകൃതിയുടെ ദ്വയമായ മറ്റേ സംഗതി, ആ രൂപമില്ലാത്ത സംഗതി, ഈ രൂപമുള്ള എല്ലാത്തിൽ നിന്നും കഴിച്ചിട്ട് അതിൻ്റെ നേരെ ആന്റി എന്താണോ അതിന് പുരുഷൻ എന്ന് പറയാം. അപ്പൊ നമ്മളെല്ലാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം ദേവിമാരാണ്, കാരണം പ്രകൃതിയിന്റെ അംശങ്ങളാണ് നമ്മൾ. നമ്മളെ ശരീരത്തിലെ ശ്വാസമടക്കം ദേവിയാണ്, പ്രകൃതി ഒഴിച്ചിട്ടുള്ളതാണ് പുരുഷൻ. ദ്വയമായി മാറുമ്പോൾ പ്രകൃതി ഒഴിച്ചിട്ടുള്ള ആ പ്രേരകമായി പ്രേരിപ്പിക്കുന്ന ആ പ്രതിഭാസത്തെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രേരണയിൽ കൂടിയാണ് മറ്റേ അതിൻ്റെ പ്രേരണക്ക് വിധേയമായിട്ടാണ് മറ്റേ ഭാഗം നിൽക്കുന്നത്, പ്രകൃതി നിലനിൽക്കുന്നത്. അപ്പൊ പ്രകൃതിയിലുള്ളതെല്ലാം എന്താണ്, ദേവി. അതിനെ ദേവി എന്ന് പറഞ്ഞാൽ ആ ദേവിയിൽ നിന്നാണ് ഈ പ്രകൃതി മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂട്ടായിട്ട് പാരലായിട്ട് ഒരു കക്ഷി ഇരിക്കുന്നുണ്ട്, അതാണ് പുരുഷൻ. ഇപ്പൊ സംഗതി ഏകദേശം പിടികിട്ടിയെന്ന് തോന്നുന്നു. നമ്മളെ ശരീരത്തിൽ അതുമായി രണ്ട് കക്ഷികൾ ഇരിക്കുന്നുണ്ട്, പരമാത്മാവ് എന്നൊരു പക്ഷി അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കാണുന്നില്ല കേട്ടില്ല. അതുവരെ അതിൻ്റെ അടുത്തുന്നുണ്ട് ജീവാത്മാവുണ്ട്, നമ്മളെ ആക്ട് ചെയ്യിപ്പിക്കുന്ന എല്ലാത്തിനും കാരണമായ ജീവാത്മാവ്. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ബ്രഹ്മമായി മാറി, അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. സംഭവം കുറച്ച് ബുദ്ധിയിലൂടെ തന്നെ ചിന്തിച്ചു പോകുന്നുണ്ടല്ലോ എല്ലാവരും, എനിക്കറിയാം ഇത് കേൾക്കുന്നവരെ കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കുന്നു. അപ്പോൾ ബുദ്ധിപരമായി തന്നെയാണ് നമ്മളെന്ത് കണ്ടത്, ഉപനിഷത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. എല്ലാവരും ശ്ലോകം എടുത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിന്നാൽ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങ് കയറിയിട്ട് എന്തല്ലോ ആയിപ്പോ എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് ചൊല്ലിക്കൊണ്ടിരുന്നു, ഒരു പ്രശ്നം. മരിക്കുന്നവരെ ചൊല്ലിക്കൊണ്ടിരിക്കുക, മരിച്ചാലും വേണ്ടിയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക, അവിടെ കിടന്നിട്ട് എവിടെയോ എത്തു എന്ന് പറഞ്ഞല്ലോ അവിടെ കിടന്നിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. പക്ഷെ ബുദ്ധി ഇപ്പൊ പറയുമ്പോൾ കുറച്ച് ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ബുദ്ധി ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഇനി പറയുന്നതെല്ലാം ക്ലീനായി, ഇനിയുള്ള പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കൊന്നും വിവരിക്കണ്ട.
അപ്പൊ ഇനി നമുക്ക് നോക്കാമല്ലോ. അപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞാൽ ദേവി, അതിന്റെ ഓപ്പോസിറ്റാണ് പുരുഷൻ. പ്രകൃതി എന്ന് പറയുന്നതാണ് ഈ ലോകം മുഴുവനുള്ളതും അതിൽ വരുന്ന എല്ലാ വികാര വിചാരങ്ങളും. അപ്പൊ നമ്മളെല്ലാം ദേവിമാരാണ്. എല്ലാതും നമ്മൾ പറഞ്ഞു പോയാൽ ഞാൻ ദേവിയാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ, എന്തെന്നാ ഇവൻ പറയുന്നു, ഞാൻ പുരുഷനല്ലേ, മറ്റേ ദേവിയല്ലേ, എന്ത് ഇതെന്തെന്ന് ഈ പറഞ്ഞു, അതാകെ കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പം പ്രശ്നം തീർന്നല്ലോ. പ്രകൃതി എന്നത് പറയുന്നത് ദേവി, അതിന്റെ ദ്വയമായ അരൂപിയായ ആ സംഗതിക്ക് പുരുഷൻ എന്ന് പറയുന്നു. അപ്പൊ പ്രകൃതി എല്ലാം ദേവിയാണെങ്കിൽ നമ്മളും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്, ഇവിടെയുള്ള എല്ലാം പ്രകൃതിയാണ്. അപ്പൊ നമ്മളെല്ലാം ദേവിമാരാണ്. ഏതുമായിട്ട് ബന്ധപ്പെടുമ്പോ ആ പരമാത്മാവ് അല്ലെങ്കിൽ പുരുഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ദേവിമാരാണ്. ഇത്രയും വ്യക്തത വന്നു കഴിഞ്ഞാൽ ഈ ഉപനിഷത്ത് പറയുന്നത് നോക്കാം. ദേവി ഏറ്റവും ആദ്യം ജനിച്ചു. ദ്വയമായിട്ട് ജനിക്കുമ്പോൾ ഇതുണ്ടാകുമ്പോൾ തന്നെ മറ്റേ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അണ്ടിയാണോ മാങ്ങയാണോ മൂത്തതെന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല, രണ്ടും ഒന്നിച്ചാണ് ഉണ്ടാകുന്നത്. പുരുഷനും പ്രകൃതിയും ഒന്നിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. കൺഫ്യൂഷൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ. അപ്പം ദേവി ഏറ്റവും ആദ്യം ജനിച്ചാൽ ദേവി ആയിക്കോട്ടെ, അല്ല പുരുഷനാണോ പുരുഷനായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ദേവി ആദ്യം ജനിച്ചു. ദേവി തന്നെ ജഗദ്ദണ്ഡത്തെ സൃഷ്ടിച്ചു. ഈ ജഗത്തിനെ സൃഷ്ടിച്ച ദേവിയാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞല്ല, ദേവിയിലാണ് ഇതെല്ലാം ഇത് മാറി. അപ്പം ദേവി തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഒരു കൺഫ്യൂഷനും ഇല്ല. ദേവി തന്നെ കാമകല ശൃംഗാരകലയിൽ നിന്ന് ബ്രഹ്മവും വിഷ്ണുവും രുദ്രനും ജനിച്ചു. ഈ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും എല്ലാ ദേവിയിൽ നിന്ന് തന്നെയാണ് ജനിച്ചിരിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ അംശങ്ങളാണ്. അപ്പൊ ഇതും ദേവി തന്നെയാണ് ഒരു കണക്കിന്. ഇതെല്ലാം ദേവി തന്നെ, ദേവിയിൽ നിന്ന് തന്നെയാണ് ജനിച്ചിരിക്കുന്നത്, ദേവിയുടെ അംശം തന്നെയാണ്. പ്രപഞ്ച ദേവിയാണെങ്കിൽ നമ്മുടെ ദേവി തന്നെയാണ്. അപ്പൊ ആ അർത്ഥത്തിലൂടെ പോണം. ഇവിടെ അതിൽ നിന്ന് ജനിച്ചു എന്നേ പറയുന്നുള്ളൂ. ദേവി ദേവിയിൽ നിന്ന് തന്നെയാണ് പ്രസിദ്ധി ആർജിച്ച ദേവി തന്നെ. ദേവിയിൽ നിന്ന് സർവ മരത്തുക്കളും മരത്തുക്കളും എന്താണെന്നല്ല പിന്നീട് പറയാം. ഗന്ധർവന്മാരും അപ്സരസ്സുകളും കിന്നരന്മാരും ജനിച്ചു. എല്ലാം ദേവിയിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ദേവി തന്നെയാണ് എല്ലാ ഭോഗ സാമഗ്രികൾക്കും കാരണഭൂതമായത്. ആ ദേവി തന്നെയാണ് എല്ലാ കാരണഭൂതങ്ങൾക്കും എല്ലാത്തിനും കാരണഭൂതമായത്. എല്ലാം ദേവിയിൽ സൃഷ്ടിക്കപ്പെട്ടു. അണ്ടജം സ്വേജം ജരായുജം ചൈതന്യവത്തായ സമസ്ത പ്രാണിവർഗം സമസ്ത ജാഗവ ജംഗമ വ്യൂഹം മനുഷ്യവർഗം എല്ലാം ദേവി ജനിപ്പിച്ചു. ആ ദേവി പ്രകൃതി, പ്രകൃതി എന്ന ദേവിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. പുരുഷനിൽ നിന്നും പ്രകൃതിയും കൂടിയിട്ട് എന്നുള്ള വാക്കി ഇവിടെ ഉപയോഗിക്കേണ്ട, ദേവിയിൽ നിന്നാണ് ഉണ്ടായത്. ദേവിയാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ നിന്ന് പിന്നെ ദ്വയമായിട്ട് എല്ലാം ഉണ്ടാകുമ്പോഴും ദ്വയം ദ്വയമായിട്ട് വരുമ്പോഴാണ് അവിടെ പുരുഷനും സ്ത്രീയും വരുന്നത് എന്ന് ചിന്തിച്ചോണം. ദേവി അതിൽ നിന്നുണ്ടാകുന്നതിനെല്ലാം ദ്വയമായിട്ട് സൃഷ്ടിച്ചു. ആ തരത്തിൽ മനസ്സിലായിക്കോണം. ദേവിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അല്ലേ ദേവിയും പുരുഷനും കൂടിയിട്ട് സൃഷ്ടിച്ചു എന്ന് ഇവിടെ പറയുന്നില്ല. ദേവിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അതിനുള്ളൊരു പ്രേരക ശക്തിയായി ചെന്നുണ്ട് അവിടെ പുരുഷനുണ്ട്. അല്ലാതെ ദേവിയും പുരുഷനും കൂടി ഉണ്ടാകുകയാണെങ്കിൽ ദേവിയിൽ നിന്ന് പുരുഷനിൽ നിന്ന് പുരുഷനും ദേവിയും കൂടി ഉണ്ടാകുന്നത് എന്തുണ്ടാകാം? മറ്റേ പുരുഷനും ഉണ്ടാകാം ദേവിയും ഉണ്ടാകാം, അങ്ങനെ പറയുന്നില്ല. പുരുഷൻ അവിടെ ഒരു പരമാത്മാവുകാരി അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. നമ്മളെ ശരീരത്തിലെ പരമാത്മാ ഒരു പക്ഷിവാരി നിൽക്കുന്ന വാരി നിൽക്കുകയേ എന്നുള്ളൂ. അതിൻ്റെ ദ്വയമായിട്ടുണ്ടായിട്ടുണ്ട്. ആ ദ്വയത്തിൽ നിന്ന് പലതായിട്ട് വരികയാണെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇൻഡയറക്റ്റായിട്ട് ചിന്തിക്കുമ്പോൾ അതിനും ഒരു അതിൻ്റെ ഒരു ദ്വയമാണ്. അപ്പൊ അതിൽ നിന്ന് വേർപെട്ട് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ദേവിയിൽ നിന്നെല്ലാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാമെങ്കിലും മറ്റേതില്ലെങ്കിൽ എന്തുണ്ടാവില്ല,
ദേവിക്ക് നിലനിൽപ്പില്ല. രണ്ടും ഉണ്ടെങ്കിലേ ദേവി നിലനിൽക്കുള്ളൂ. ആ വസ്തുതയും കൂടി നമ്മൾ മനസ്സിൽ വെച്ചുകൊള്ളണം. ഇവിടെ ദേവിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായെന്ന് പറയണം. പക്ഷെ മറ്റേതിനെ ഇഗ്നോർ ചെയ്തേക്കുന്നത് അതില്ലെങ്കിൽ പിന്നെ ഇതില്ല, ദ്വയമായിട്ടാണ് എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഒന്നിൽ പറയുന്നു, എന്നിട്ട് രണ്ടിൽ എന്ത് പറയുന്നു? ദേവിയെ തന്നെയാണ് പരാശക്തി എന്നും സംഭവി സാംഭവി വിദ്യ എന്നും രഹസ്യരൂപിണി എന്നും പറയുന്നത്. അങ്ങനെ പല പേരിലും പറയുന്നു. തന്നെ ദേവി തന്നെയാണ് പ്രണവത്തെ പ്രതിപാദിക്കുന്നത്. പ്രണവമന്ത്രത്തിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത്. അപ്പം പ്രണവമന്ത്രവും ദേവി തന്നെ. എല്ലാ പ്രാണികളെയും വാക്കിൽ ഒതുക്കിയവളും ദേവി തന്നെ. എല്ലാ വാക്കുകൾ ഒതുക്കുന്നതും എല്ലാം വാക്കെല്ലാം തന്നെ. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട്? വാക്കെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണല്ലോ, അതെല്ലാം ദേവി തന്നെ. ജാഗ്രത സുഷുപ്തി എല്ലാം മൂന്ന് അവസ്ഥകളും എല്ലാം ദേവി തന്നെ. സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ ശരീരത്രയത്തിലും വ്യാപിച്ച് അവയെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ ദേവി തന്നെ. ദേശം കാലം വസ്തു എന്നിവയുടെ സീമക്കുള്ളിൽ വസിക്കുന്ന മഹാത്രിപുരസുന്ദരിയായ ദേവി ഓരോ ജീവിയിലും ചൈതന്യം മരുന്നു. എല്ലാത്തിൻ്റെയും ചൈതന്യത്തിനെല്ലാം കാരണം ദേവി തന്നെ എന്ന് പറയാം. ഇതൊന്നും എനിക്ക് വിശദീകരിക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം തന്നെയാണ് ദേവി. ദേവിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം പിന്നെ പലതായിട്ട് വിഭജിച്ചത്. ഏതുപോലെ എന്നാണ്? ഒരു സ്വർണത്തിൻ്റെ കട്ടയുണ്ട്, അതിൻ്റെ അന്ന് ഒരു ചെറിയ കട്ടയും എടുത്തിട്ട് അത് ദേവി, അത് ദേവി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആ കട്ടയിൽ നിന്ന് പിന്നെ എന്ത് എൻ്റെ കുറച്ച് ഒരു കുറച്ചും എടുത്തിട്ട് നമ്മൾ വളയും മാലയെല്ലാം ഉണ്ടാക്കുന്ന മാതിരിയിലെ ചിന്തിക്കണം. പക്ഷെ വേർപെടുത്തുന്നില്ല. ഈ ആ ദേവി തന്നെ ഇതായിട്ട് മാറുകയാണെന്നുള്ള ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. അത് ചിന്തിച്ച് തന്നെ പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്യാന്നാ കുറെ മെനക്കട. ഇന്നും ഇനി മൂന്നിലെന്ത് പറയുന്നു? ദേവി തന്നെയാണ് ആത്മാവ്. പ്രകൃതിയുടെ ഭാഗമാണ് ആത്മാവ്. ദേവി ഒഴികെ എല്ലാം അസത്യവും അനാത്മവുമാണ്. ദേവി ഒഴിച്ചിട്ടുള്ളതെല്ലാം അസത്യവും അനാത്മവുമാണ്. ഈ ദേവി തന്നെ പരബ്രഹ്മാത്മ ബോധം ജനിപ്പിക്കുന്ന വിദ്യാശക്തിയാണ്. നമ്മൾ പരമാത്മാവിനെ പറ്റി മറ്റേ ശക്തിയെ പറ്റിയുള്ള ബോധം ഉദിക്കുന്നതും ഈ ദേവി തന്നെയാണ്. നമ്മൾ ആ ദേവി തന്ന അവയവങ്ങളിലൂടെയും ചിന്തയിലൂടെയും ആണ് നമ്മളെ അതിൻ്റെ പരമായ ഓപ്പോസിറ്റായതിനെയും മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് രണ്ടും കൂടിയ ബ്രഹ്മത്തെ മനസ്സിലാക്കേണ്ടി തീരും. ഈ ദേവിയുടെ ദേവി തന്ന പ്രകൃതി തന്ന ഈ നമ്മുടെ അവയവങ്ങളെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ദേവി തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബ്രഹ്മജ്ഞാനം നൽകുന്നു. ദേവി സച്ചിദാനന്ദ സ്വരൂപിണിയാണ്. ദേവി ഓരോ വസ്തുവിൻ്റെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിലും പുറത്ത്. ഇത് ബ്രഹ്മം പറയുന്നവർ പറയുകയാണ്. ഈ ദേവിയിൽ നിന്നാണ് ഈ ദേവി എന്നതാണ് പ്രപഞ്ചം. ആ ദേവിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പം നമ്മുടെ ഉള്ളിലും എല്ലാം വ്യാപിച്ചിരിക്കുന്ന ആ ദേവി തന്നെയാണ്. ഇങ്ങനെ ത്രിപുരസുന്ദരി ദേവി സമസ്ത പദാർത്ഥങ്ങളിലും അധിഷ്ഠിതമായിരിക്കുന്നു. നീയും ഞാനും ദേവന്മാരും ദേവന്മാരും സകല പ്രപഞ്ചവും ശേഷവും എല്ലാം ദേവി തന്നെയാണ്. ഈ ദേവന്മാരിൽ നല്ല പറയുന്ന എല്ലാം ദേവി തന്നെയാണ്. ദേവി തന്നെയാണെന്ന് പറയുന്നത് അല്ലേ ദേവിൻ്റെ മക്കൾ എന്നല്ല പറയുന്നത്. പറഞ്ഞു പറഞ്ഞു നേരം പറഞ്ഞ അതിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞു. ജനിച്ചിട്ട് എന്ത് പറയുന്നു? അത് ദേവി തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ ദേവി തന്നെ അതായിട്ട് മാറി എന്നാണ് പറയുന്നത്. അല്ലാതെ മക്കൾ എന്ന നിലയിൽ എടുക്കരുത്. എന്തു പറയുന്നു? നീയും ഞാനും ദേവന്മാരും സകല പ്രപഞ്ചവും ശേഷനും എല്ലാം ദേവി തന്നെയാണ്. ദേവിയിൽ നിന്ന് ഇതുണ്ടായെന്ന് വെച്ചാൽ മക്കൾ എന്ന് ചിന്തിക്കണ്ട. അതും ദേവി തന്നെ. അതായത് ഞാനും ദേവിയാണ്. അപ്പൊ ഞാൻ ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ളല്ലോ. ഞാൻ പുരുഷനല്ലേ? അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാം ഈ ദേവിയുടെ ഭാഗമായതുകൊണ്ട് നമ്മളെല്ലാം ദേവിമാരാണ്. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഏതേയുള്ള പുരുഷൻ അപ്പറയുന്ന പുരുഷനാണ്. ഇതിന്റെ ദ്വയമായ പുരുഷനാണ്.
അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദ്വയം, ആദ്യമുണ്ടായ ദ്വയത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ദേവിമാരാണ്. ഞാനും നീയുമല്ല, ദേവി തന്നെയാണ്. ദേവി തന്നെയാണ് ലളിതമായ വസ്തു. സത്യം ദേവി തന്നെയാണ്, പരബ്രഹ്മം ദേവി തന്നെയാണ്, എല്ലാം ദേവി തന്നെയാണ്. പരബ്രഹ്മ എങ്ങനെയാ ദേവി തന്നെ എന്ന് പറഞ്ഞാൽ, എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണല്ലോ. എല്ലാത്തെയും ബ്രഹ്മത്തെക്കായി കാണാം, ഈ പരമത്തെ ഈ പുരുഷനെയും എന്തായിട്ട് കാണാം, ദേവിയായിട്ട് കാണാം. എന്തുകൊണ്ട്? ബ്രഹ്മത്തിലേക്ക് എത്തുമ്പോൾ എല്ലാം ബ്രഹ്മമാണ്. അപ്പോൾ ആദ്യമുണ്ടായ പുരുഷനും പ്രകൃതി എന്ത് തന്നെയാണ്? ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാം ബ്രഹ്മമാണ്. അപ്പം പുരുഷനും പ്രകൃതിയും നമ്മളും എല്ലാം ബ്രഹ്മമാണ്. അത് ദ്വയമായിട്ട് മാറുമ്പോൾ, പുരുഷനും പ്രകൃതിയായിട്ട് മാറുമ്പോൾ, ഈ പ്രകൃതിയിലുള്ള നമ്മളെല്ലാം ദേവിമാരാണ്, പ്രകൃതിയാണ്. ഈ ദേവി തന്നെ ബ്രഹ്മമാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശാലമായി ചിന്തിക്കുമ്പോൾ എന്ത് പറയുകയാണ്? ദേവി പരബ്രഹ്മം ദേവി തന്നെയാണ്. അപ്പൊ ഈ തരത്തിൽ ഏതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് ഒന്ന് പുരുഷനും സ്ത്രീയാകുന്നത്? അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഭാര്യയും മറ്റേത് പുരുഷനുമാണ്. പിന്നെ ദേവിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം ദേവിമാർ. ദേവിയായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ദേവിമാരാണ്. മറുഭാഗത്ത് പുരുഷനുമുണ്ട്. മറുഭാഗത്തുള്ളതാണ് പുരുഷൻ, ബാക്കി പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവി, നമ്മളെല്ലാം ദേവിമാരാണ്. ഇനി ബ്രഹ്മമായിട്ട് ചിന്തിക്കുമ്പോൾ, അഞ്ചു അപ്പുറത്തേക്കാണെന്ന് ബ്രഹ്മമായിട്ട് ചിന്തിക്കുമ്പോൾ, ഈ പരമേശ്വരിയും ഈ പരമാത്മാവും ഈ പുരുഷനും ഞാനും എല്ലാം ബ്രഹ്മമാണ്. അപ്പൊ ഇതെല്ലാം എങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ? ബുദ്ധി ഉപയോഗിക്കാൻ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ബുദ്ധി ഉപയോഗിക്കണം. അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടൊന്നും ഇത് നടക്കില്ല. ഇപ്പൊ സംശയമൊന്നും ഒരാൾക്കും സംശയം ഉണ്ടാവില്ല, ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് സംശയം ഉണ്ടാവില്ല. ബുദ്ധി ഇല്ലാത്തവരെ കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യം. കുറച്ചൊന്ന് ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും ഉണ്ടാവില്ല. പിന്നെ നാലാമത്തേല് അസ്ഥി, ഭാതി, പ്രിയം, നാമം, രൂപം എന്നീ അഞ്ച് രൂപങ്ങളെയും പരിത്യജിക്കുകയും സ്വസ്വരൂപത്തെ വെടിയാതിരിക്കുകയും ചെയ്താൽ പിന്നെ അവശേഷിക്കുന്ന സത്തയെ പരതത്വം എന്ന് പറയുന്നു. ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇതിനെ എല്ലാം കളഞ്ഞിട്ട് ഇതിനെ എല്ലാം ബ്രഹ്മമായി ചിന്തിക്കുമ്പോൾ പിന്നെ എന്തേ ഉള്ളൂ? പരമാത്മാവേ ഉള്ളൂ, ബ്രഹ്മമേ ഉള്ളൂ. എന്റെ അഞ്ചിൽ അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ഇവിടെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്ത് എല്ലാത്തെ പറ്റിയും ചിന്തിക്കുക, ഇതൊന്നും എല്ലാം പിടിയാണ്. പരമാത്മാവിനെയും പുരുഷനെയും പ്രകൃതി എല്ലാം വിട്ടിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള ആദിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാം എന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ. അതെവിടെ പറയുന്നു? അഞ്ചിൽ പറയുന്നു, പ്രജ്ഞാനം തന്നെയാണ് ബ്രഹ്മം. അത് നേരത്തെ പറഞ്ഞതാണ്, ഞാൻ തന്നെ ബ്രഹ്മം. പിന്നെ ഇതെല്ലാം പോയി, പിന്നെ എല്ലാം ഞാൻ തന്നെ ബ്രഹ്മം. എന്നീ മഹാവാക്യങ്ങളാൽ ആ പരമതത്വം വ്യക്തമാക്കപ്പെടുന്നു. അപ്പോൾ പരമമായ തത്വത്തിലേക്ക് എത്തി. അത് നീ ഞാൻ എന്നെല്ലാം പറയുമ്പോൾ അതിനെ തന്നെയാണ് നാം പ്രകടമാക്കുന്നത്. ഏതിനെ? ബ്രഹ്മതത്വത്തിനെ. അത് എന്ന് പറഞ്ഞാൽ, ഇത് എന്ന് പറഞ്ഞാൽ, പുരുഷൻ എന്ന് പറഞ്ഞാലും, പ്രകൃതി എന്ന് പറഞ്ഞാലും, എല്ലാം തന്നെ ബ്രഹ്മം തന്നെ. അത് പരമമായ തത്വം. ഏതാണോ അത് തന്നെ ഞാൻ, ഏതാണോ അത് തന്നെ ഞാൻ, അതും ഞാൻ തന്നെ. ബ്രഹ്മവും ഞാൻ തന്നെ, ആത്മാവും ബ്രഹ്മമാണ്. 15 അക്ഷരം ചേർന്ന ആ ദേവിക്ക് ബാലാംബിക, ബഗള, മാതംഗി, സ്വയങ്ങനെ കുറേ, സരസ്വതി, പരമ എന്നീ നാമങ്ങളുണ്ട്. ഇങ്ങനെ പല പേരിലെല്ലാം പറയണമില്ല, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. അതായത് നാമകരണം എന്തും നമുക്ക് ചെയ്യാം, പക്ഷെ അതെല്ലാം തന്നെ എന്താണ്? ബ്രഹ്മമാണ്. അവിനാശിയായ ആകാശത്തിൽ സകല ദേവന്മാരും നിവസിക്കുന്നു. ഈ ആകാശത്തിലുള്ളതെല്ലാം ദേവന്മാരാണ്. അപ്പം ദേവന്മാരാണെന്ന് പറഞ്ഞ അത് പ്രപഞ്ചമായി മാറിപ്പോഴുണ്ടാകുന്ന എല്ലാം ദേവന്മാരാണ്. എന്നിട്ടോ
ആ പരമാകാശത്തിൽ ഋതുക്കളും അധിവസിക്കുന്നു. ഋതുക്കളെല്ലാം ഇതിൽ നിന്നുണ്ടായതാണ്. ആ പരമാകാശത്തെ പറ്റി വേണ്ട പോലെ ധരിക്കാൻ ശ്രമിക്കാത്തവന് കേവലം ഋക്കുകൾ പഠിക്കുന്നത് കൊണ്ടും പ്രയോജനവുമില്ല. ഇത് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ, ഈ തത്വം മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞിട്ട് ഈ വേദങ്ങളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. അത് ശരിക്കും മനസ്സിലാക്കുന്നതിന് മാത്രമേ പരമാവകാശത്തിൽ ശാശ്വത നിവാസം ലഭിക്കൂ. അതിന് മാത്രമേ ഇത് മനസ്സിലാക്കിയവർക്ക് എന്ത് പറ്റും വേണ്ടിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടാനുള്ള അവകാശികളാണ് ഈ തത്വങ്ങളെന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മാത്രം വേണമെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാമെന്ന് പറഞ്ഞ് ഈ ഉപനിഷത്ത് അവസാനിപ്പിക്കും.